കുട്ടികളെ എന്റെ മുടിയോട് ഇട കലർന്ന് കിടക്കുന്ന പറഞ്ഞു പൂവ് അല്ല, അത് അതാണ് ലെമൺ വൈൻ്റെ പൂവ. കുട്ടികളെ ഇതാണ് കേട്ടോ ലെമൺ വൈൻ. ലെമൺ വൈൻ എന്ന് പറയുന്ന വള്ളിച്ചെടിയാണ്, അതിലുണ്ടാകുന്ന ചെറിയ പഴങ്ങളാണിത്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. മൂന്ന് സ്റ്റേജും ഇപ്പം നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ പൂവ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രായം കുറഞ്ഞ കായകള് അത് മൂത്ത് കഴിയുമ്പം ഈ ഒരു മഞ്ഞ കളറിലോട്ട് മാറും. ഈ ഒരു മഞ്ഞ കളറിലോട്ട് മാറും. ഈ മഞ്ഞ കളർ തനി നല്ല ഓറഞ്ച് കളറിലോട്ട് വരും. ഇപ്പം മഴയാണ്, അതുകൊണ്ട് നിന്ന് കഴിഞ്ഞാലും അത് ചാടിപ്പോവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറിക്കുവാണ്. ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. ലെമൺ വൈൻ കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഇത് പൂവ്. ഇത് അവൻ്റെ കായ വരും. ഇതുണ്ട് കായം തന്നെ ചെറിയ ഇലകൾ നിൽപ്പുണ്ട്. കായലിൽ നിന്ന് തന്നെ ചെറിയ ഇലകളുണ്ട്. ഒരു ഒരു കാണാനൊരു ഭയങ്കര കൗതുകകരമായിട്ടുള്ള ഒരുപാട് കേട്ടോ. ഞാൻ എന്നെ പറഞ്ഞു, ഈ ലെമൺ വൈന് ഒരു വിദേശിയാണോ കേട്ടോ. നമ്മുടെ സ്വദേശത്ത് കാരണം സാധാരണ കണ്ടേക്കുന്ന ഒരു പഴമല്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പഴത്തിൽ ഇലയുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പച്ചയ്ക്ക് ഇതിൻ്റെ ഈ ഷൂട്ട്സ്, ഈ ഈ വരുന്ന വള്ളിയും ഇലയും കൂടെ ഇതിൻ്റെ ഫ്ലേവർ വെച്ചിട്ട് നമ്മൾ പല ഫുഡിലും ഉപയോഗിക്കാൻ സാധിക്കും. ബ്രസീലിലൊക്കെ ഇതിൻ്റെ ഈ പുതിയ തളിരുണ്ടല്ലോ, തളിരെടുത്തിട്ട് അവർ ഈ മുറിവിനും അല്ലെങ്കിൽ ട്യൂമറിനൊക്കെ മരുന്നായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം ലൈവായിട്ട് പറിച്ച് കഴിച്ചു നോക്കിയാലോ. ഇതാ ഒരുമാതിരി പഴുത്ത ഒരെണ്ണമാണിത്. ഞാൻ പെട്ടെന്നൊന്നും കൊഴിയത്തില്ല കേട്ടോ, പക്ഷേ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ഇത് വിണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. വലിയ പൊളിയില്ല കേട്ടോ. അതായത് പുളിയുണ്ട്, അങ്ങനെ കനത്ത പുളിയൊന്നുമല്ല. ഇതിനകത്തൊരു സീഡുണ്ട്. ഈ ടേസ്റ്റ് നമുക്ക് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ ഒക്കെ ഒരു പുളിയുണ്ടല്ലോ, ആ രീതിയിലുള്ളൊരു പുളിയാണ്. ഇതിനകത്തൊരു സീഡുണ്ട്. ചോക്കോസ് നല്ലതാണ്. നമുക്ക് അപ്പോൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് പറിച്ചിട്ട് ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നറിയാം. ഒരുപാട് പഴുക്കാൻ വേണ്ടി നമ്മൾ നിർത്തുന്നില്ല, പൊട്ടി പോകണോണ്ടാണ്. അല്ലെങ്കിൽ കുറേ കൂടെ കളർ മാറി നല്ല മഞ്ഞ കളർ വരണ്ട. അപ്പോൾ ഇത് പറിക്കാം നമുക്ക്. ഇതുണ്ടോ, ഇതിങ്ങനെ കളറങ്ങ് ഫുള്ള് മാറുന്നതിന് മുമ്പ് ഇങ്ങനെ പൊട്ടിപ്പോവാണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം. പഴുത്ത് നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ജ്യൂസ് അടിക്കാം. ഇതുണ്ടോ, ഇതാണ് പൂവും അതിൻ്റെ കായും. പല പ്രാവശ്യങ്ങളിലായിട്ടാണ് കേട്ടോ ഇതിൽ പൂവുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പം പല പ്രായമുള്ള പഴങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റിയേക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെയൊക്കെ ഒരു പുളിയുള്ള രീതി ടേസ്റ്റാണ്. വലിയ പുളിയില്ല, കാണാൻ രസമാണ്. ഇത് നമുക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കണ്ടാറുണ്ട്. ഇത് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇവൻ സെറ്റപ്പായിട്ട് വന്നു. നമുക്ക് അത്യാവശ്യം പഴമായിട്ടുള്ളത് നമുക്ക് പറിച്ചെടുക്കാം. ലെമൺ വൈൻ കാക്ടസ് ഫാമിലിയാണ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെറിയുടെ കുടുംബക്കാരാണ് ലെമൺ വൈൻ. കണ്ടാൽ അവരുമായിട്ട് വലിയ സാദൃശ്യമൊന്നും ഇല്ലെങ്കിലും കള്ളിമുൾച്ചെറിയും ലെമൺ വൈനും കാക്ടസ് എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ട ചെടികളാണ്. അമേരിക്കയാണ് ഇവൻ്റെ ഒറിജിനൽ സ്വദേശമായിട്ട് പറയപ്പെടുന്നത്. പ്രോട്ടീനും അയണും ഇതിൻ്റെ അകത്ത് വളരെയധികം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബ്രസീലിലൊക്കെ ഇതൊരു വെജിറ്റബിളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇലയും പഴവും നമുക്ക് എഡിബിളാണ്, കഴിക്കാവുന്നതാണ്. അത് പല ഡിഷുകളിലും അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. അല്പം പഞ്ചസാരയും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിനും കിട്ടുക. പിന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കളാണ്. ഇതിന് പൂ മിക്കവാറും ഒരുമിച്ചാണ് ഉണ്ടാവാറ്. ഒരു വലിയ കൊലയായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പോൾ അത് ഗാർഡനിൽ വെക്കാനും വളരെ നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ, നമ്മുടെ വീട്ടിലെ ലെമൺ വൈൻ ഉണ്ടായി. അതൊക്കെ നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.